വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു ഡിന്നർ വ്ളോഗുമായിട്ടാണ് ട്ടോ ഇന്ന് രാത്രി ഉണ്ടാക്കുന്ന ഗ്രിൽഡ് ചിക്കനും കുബ്ബൂസും ഒക്കെയാണ് അപ്പോൾ അതിന്റെ വീഡിയോ നമുക്കൊന്ന് കാണാലേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇങ്ങനെയുണ്ട് നമ്മൾ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോകണേ അപ്പോൾ നമ്മൾ ഫുള്ള് ചിക്കനാണ് എടുക്കാൻ പോകണത് അതിന് വേണ്ടി ഇത് നല്ലോണം കേകി വെച്ചിക്കണേ അപ്പോൾ അപ്പച്ചിൻ്റെ വകയുണ്ട് അന്നത്തെ ഈ കുക്കിങ് ഇപ്പച്ചി എളുപ്പം ഉണ്ടാക്കിക്കണം എന്നൊക്കെ പറഞ്ഞ് തള്ളു ഇനി നമുക്ക് എന്തായാലും നോക്കി വെക്കാം എന്താവുന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ നമുക്കിതിന് ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം പിന്നെ പച്ചമുളക് വേണം പിന്നെ നമുക്ക് കുറച്ച് പുതിന അത് നമുക്ക് അരച്ചിട്ടെടുക്കണം അരച്ചെടുക്കണം ഉഷാറായിക്കോട്ടെ കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് പുതിനൊക്കെ തണ്ട് കൊടുക്കാൻ എടുക്കുക അത് ഇനി നമ്മള് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് അതിന്റെ ഇല മാത്രം എടുത്താ പോരെ ഇതിനെങ്ങനെ പിരിച്ച് കളഞ്ഞാൽ ഒന്നും വലിയ സംഭവല്ല കേട്ടോ ഫസ്റ്റ് നമ്മള് ഇഞ്ചിനെ ഇതിലേക്ക് പെറുക്കിയിട്ട് കേട്ടോ അതിന് വാരിയിട്ട് കേട്ടോ പച്ചമുളക് ഇട്ട ശേഷം ഈ രണ്ട് ഇലകളും ഇതിലേക്ക് ഇടുക അപ്പൊ ഇത് നല്ലോണം മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് തൈര് ഇതിലേക്ക് മിക്സ് ചെയ്യാണ് കട്ട തൈര് മസാല എല്ലാം ചേർന്ന് സ്പൂണോടെ നോക്കിയാ അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്തതാണ് ഇനി എന്താവെന്നറിയില്ല പുതിയ ടെക്നോളജി എന്തെങ്കിലുമൊക്കെ ഇതിൽ ഉണ്ടായിക്കണമെന്നില്ല അറിയില്ല എന്നാലും നമുക്ക് പരിശ്രമം നടത്തി നോക്കാം എന്തെങ്കിലുമൊക്കെ ആവും അല്ലെങ്കിൽ മറ്റേ ബ്രെഡൊക്കെ കൊടുത്തുവെച്ചല്ലേ അവിടെ ഓക്കെ മുളക് പൊടി കുറച്ച് മതി കാരണം എന്താ പറയുക ഇതിനകത്ത് നമ്മൾ മുളക് ഓൾറെഡി പച്ചമുളകുണ്ട് പച്ചമുളകിട്ടിട്ട് ഇനി നമ്മൾ ഇടുന്നത് പിന്നീട് നമ്മൾ കുറച്ച് അല്ല ഉപ്പ് ലാസ്റ്റ് കുറച്ച് ഗരം മസാല ടേസ്റ്റ് മതി ഇനി നമ്മൾ ഇടാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ് അത് കുറച്ച് ഇടുക പിന്നെ ഉപ്പിടുക ആവശ്യമായിട്ടുള്ള ഉപ്പിടാൻ പോവാണ് ഉപ്പ് ഒന്ന് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് കുറവാണെങ്കിൽ പിന്നീട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ചിക്കൻ ഒന്ന് കളർഫുൾ ആകാൻ വേണ്ടിയിട്ടേ കുറച്ച് കളർ ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഓപ്ഷണലാണ് ഓപ്ഷണൽ ആർക്ക് വേണമെങ്കിൽ ഇടാതിരിക്കുക കുറച്ച് കളറും ചേർത്തു അപ്പോൾ ഇതിന് വേണ്ട ചേരുവകളൊക്കെ റെഡിയായി ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം ഓയിലും വെളിച്ചെണ്ണ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് ചില ആളുകൾ ഇതിന് വെള്ളത്തിലാണ് ഇതാക്കിയെടുക്കുക കുഴച്ചെടുക്കുക നമ്മൾ ഇനി ഇതിനെ വഴിച്ചെടുക്കാൻ പോകും അപ്പൊ ഓയിലാവുമ്പോൾ എന്താ പറയുക ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും വെള്ളമായാലും മതി മസാല കുറച്ച് ഓവറായോ മസാല അല്പം കൂടിയോ എന്നൊരു സംശയമുണ്ട് അത് സാരല്ല അപ്പൊ നന്നായി മിക്സ് ആയിട്ടുണ്ട് കൈ ചുട്ടോ ഏയ് ഒരു കുഴപ്പമില്ല അതൊക്കെ അധ്വാനിച്ച കയ്യാ കുഴപ്പമില്ല എന്നാ മതി കുട്ടു എന്താണ് ഉണ്ടാക്കണത് ഇനി നമ്മള് ഈ ചിക്കൻ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഒന്ന് വരഞ്ഞു കൊടുക്കുക അതെന്തിനാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോൾ മസാല
നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടി എല്ലാ സ്ഥലത്തും ഒന്ന് വരഞ്ഞു കൊടുക്കാം. കയ്യും ഞാൻ അടുത്ത സച്ചുവിൻ്റെ വക വെക്കാം. കയ്യുമ്പലും ഞാനെല്ലാം പഠിച്ചു വെച്ചിക്കണേ എല്ലാ ഭാഗത്തും. ഈ ഭാഗത്തും ഒന്ന് വരഞ്ഞു കൊടുക്കാം. അയ്യമ്മ ചെയ്യാൻ പറ്റണ പരമാവധി ചെയ്തിക്കണം. അത് ശരിയാണ്. വരട്ടെ കുറച്ച് ഓവറായി. മസാല പുരട്ടിയെടുക്കും എല്ലാ ഭാഗത്തും എല്ലായിടത്തും വേണം. ഈ ഒളിഞ്ഞിരിക്കണ എല്ലാ ഭാഗത്തും മസാല പുരട്ടണം കേട്ടോ. ഇതിക്കൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഈ ഞാനൊരു ജീവികളോടും ഇങ്ങനെ ക്രൂരത കാണിക്കലില്ല. പക്ഷേ തിന്നാനായതുകൊണ്ട് കുഴപ്പമില്ല. മസാല എല്ലാ ഭാഗത്തും തേക്ക് മസാല നല്ലോണം കാണി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു അതൊക്കെ ഒന്നുകൂടി പുറത്തൊക്കെ ഒന്നുകൂടി നല്ലോണം തേക്കാം. പുറത്തൊക്കെ തേച്ചു നമ്മളിതിൻ്റെ ഉള്ളിലേക്കൊക്കെ. ഇനി നമ്മളേ ഒരു നല്ല പ്ലേറ്റ് കൊണ്ടുവരാം. ഉണങ്ങി വരുമ്പോൾ അത്രയും ഉണ്ടാവില്ല. ഇനി നമ്മൾ ഇതിനെ ഒരു പാത്രത്തിൽ മതി മതി, ഇത്ര മതി കേട്ടോ. നല്ല ടേസ്റ്റാവും, സംഭവം അടിപൊളി ടേസ്റ്റാവും. ഉള്ളിലേക്കൊക്കെ മസാല എന്താണെന്നുള്ളത് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ നോക്കട്ടെ. നോക്കാമെന്നില്ല, അതൊക്കെ കഴിച്ച് നോക്കിയിട്ട് പറയാം എന്താവും. നാരങ്ങണ്ട്, നാരങ്ങപ്പുള്ള കയ്യിൽ നല്ല പൊള്ളലുണ്ടാവും. കുറച്ച് വെളിച്ചെണ്ണ. എന്താണ്ടാക്കണ കുട്ടുക? ആരുണ്ടാക്കണത്? ഈ ടേബിളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതൊക്കെ നിങ്ങൾ തന്നെ വൃത്തിയാക്കൂലേ. നമ്മള് ഇതിനെ ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഈ മസാലയൊക്കെ ഇതിൻ്റെ പുറത്ത് നല്ലോണം ഒന്ന് പിടിക്കണം. അപ്പോൾ എത്ര സമയം വെച്ചാലും കുഴപ്പമില്ല, മിനിമം ഒരു ഒന്നര മണിക്കൂറെങ്കിലും വെക്കണം. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാം അല്ലേ? കൊണ്ടേ. രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ ചിക്കൻ എടുത്തിരിക്കണം ഫ്രിഡ്ജിൽ നിന്ന്. ഇനി നമ്മളിതിനെ പോർത്ത് ഓവൻ പ്രീഹീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ സംഭവം നമ്മള് ഇതിന് ഇതിനെ കുലുക്കിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, റെഡി റെഡി. കുട്ടണ്ടാക്കണേ റെഡി ആയിട്ടുണ്ട്. കറങ്ങും കുഴപ്പമില്ല, അതിനെ കറക്റ്റ് വെച്ചോ. ഒന്നാമത്തെ അപ്പൊ ഒരു 50 മിനിറ്റ് ആണ് നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ചെടുത്തിക്കണത്. കഴുത്തിന് കുറച്ച് നമ്മളെ കൂടുതലുണ്ടോ? കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ചിക്കൻ ഗ്രില്ലാകുമ്പോൾ നമുക്ക് കുറച്ച് കുബൂസ് ഉണ്ടാക്കിയെടുക്കട്ടോ. 2 മണിക്കൂറായിട്ട് കൂട്ടി വെച്ചതിന് ഇപ്പം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കത് നല്ലോണം ഒന്നുകൂടി ഒന്ന് കുഴച്ചിട്ട് സോഫ്റ്റായിട്ടാണ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വീട് നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഷവർമ്മൻ്റെ ഷവർമ്മൻ്റെ നമ്മൾ ഇട്ടിക്കണേ റൊട്ടി ഉണ്ടാക്കണേ.
അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അതൊന്ന് റെഡിയാക്കിയെടുക്കട്ടെ. ഇത് എടുക്കുന്നു, അതിൻ്റെ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ബോളാക്കി കേട്ടോ. ഇത് പേർത്തിങ്ങാണ്ട് അപ്പൊ തന്നെ ചുടുകയാണ് കേട്ടോ. അപ്പൊ മെച്ചി പേർത്തിങ്ങാണ്ട് കാക്കു അപ്പൊ തന്നെ ചുടുകയാണ്. നമ്മളെ കുബൂസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. കുബൂസ് എന്തായാലും അടിപൊളിയാവും. ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെ അങ്ങനെ തന്നെ വായിൽ വെക്കാൻ കൊള്ളുവോ? ആണോ കൊള്ളും. ഇതുവരെ കണ്ടത് ആദ്യം. അപ്പൊ ഫസ്റ്റത്തെ കുബൂസ് തന്നെ കാക്കു നല്ല കത്തി കരിച്ചു വെച്ചിക്കണ്. അത് കരിഞ്ഞല്ല വല്ലാത്ത ജാതി ട്രിക്കായി പോയ എന്റെ രണ്ട് ഭാഗം നല്ലോണം കരിയിച്ചെടുത്ത്. അപ്പൊ കുബൂസ് ഇവിടെ ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് ചിക്കൻ ഒന്ന് പോയോ കേട്ടോ. ഒട്ടപ്പം കടന്നിട്ടുണ്ടേ. കാക്കു കരിച്ചോണ്ട് ഇപ്പൊ ഉപ്പച്ചയാണ് കേട്ടോ ചൂട്ടുന്നത്. ഞാനൊന്ന് ചുട്ടു നോക്കട്ടെ അല്ലേ. ഒരു കുഴപ്പം എല്ലാം കഴിഞ്ഞിക്കണെങ്കിൽ ലാസ്റ്റ് ഒന്നേ ഉള്ളൂ. ഓവന് പല്ലടിച്ചിട്ടാ കഴിക്കണു കൊണ്ടുപോയാ. ഇമ്മ ഇവിടെ വന്നു നോക്കി. കാല് പോന്നു. കാല് വേറെ ചിക്കൻ വേറെ. നമ്മള് കഴിക്കാൻ വേണ്ടി വലിച്ചെടുക്കൂലേ. അത് ഓവന്റെ കാട്ടി സംഭവിച്ച ശരിയാണ്. അത് തുറന്ന ഓവന് തുറന്ന അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. അപ്പൊ നമ്മളെ ചിക്കനെ ഇപ്പൊ അടിപൊളി കഴിഞ്ഞു പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഴിക്കാൻ റെഡിയായി വന്നിട്ട് എന്താ സംഭവിച്ചത്? കാലൊന്നും പോരൂല. ഇപ്പൊ ഇത് ചിക്കന് വേറെ കൂടിയതാ. ആകുൽ കറങ്ങി പോയിരുന്നു. അതും കൂടെ കറങ്ങി ബാക്കി മറ്റേ കാര്യം പോകുന്നില്ല. അപ്പൊ സംഗതി കുട്ടപ്പനായിട്ട് നല്ല ആവിയൊക്കെ പോകുന്നുണ്ട്. അപ്പൊ നമ്മളപ്പച്ചിന്റെ ചിക്കന് ഇവിടെ കാല് വേറെ വന്നിട്ടില്ലേ. അപ്പച്ചേനെ ടേസ്റ്റ് ചെയ്ത് ഇഷാന്റെ മുഖത്ത് കൂടെ ഇഷാന്റെ മുഖത്ത് മുഴുവനും മൈദ വാരി പൗഡർ ഇട്ട് കിടക്കേ. സൂപ്പറായി അടിപൊളി. എവിടേക്കോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ള പോലെ ഉണ്ട്. എന്നാലും ഫസ്റ്റിൽ നമ്മൾ ഓവനിൽ ഗ്രില്ല് ചെയ്തിട്ട് ഇപ്പോൾ സംഭവിച്ചത് അത് പോയിൻ്റെ കാല് ഒടിഞ്ഞു പോയി. അതിപ്പോൾ വരഞ്ഞു കൊടുത്ത് ഇതായതാണ്. അത് നിങ്ങളെ ആ മസാല പിടിക്കാൻ വേണ്ടിയാണ് നല്ലോണം വരണില്ലേ. അപ്പം അതിൻ്റെ കാലൊക്കെ ഊരിയെടുത്താ സച്ചോ നിങ്ങൾക്ക് തമ്പനയിലെ ഒരു ഫോട്ടോ എടുക്കാനും കൂടിയും പറ്റിയില്ല. തമ്പനയിലൊക്കെ ഇനി ഒടിഞ്ഞ ചിക്കൻ ആക്കാം. വെന്തിട്ടുണ്ട് ആ കാലയമ്മക്ക് ഒന്ന് വെക്കാൻ പറ്റുമോ ഒരു ഫോട്ടോ എടുക്കാന്.
അതപ്പോ പിന്നെ അതൊക്കെ തീറ്റ കഴിഞ്ഞു. ഉഷാറായല്ലോ. നമ്മള് സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് നാരങ്ങ ഇതിമ കൂടെ പിഞ്ഞു കൊടുക്കട്ടോ. നാരങ്ങ പിഞ്ഞു കൊടുക്കുന്നതിന്റെ പേര് പറി. ചിക്കൻ ചിക്കൻ ബ്ലൗസ് ഫോറസ്റ്റില് കൊണ്ടുപോയിട്ടിട്ടുണ്ട് ചിക്കനെ. മൊത്തത്തിലൊരു ഹരിതാപണി. റൊട്ടി കൂട്ടി കഴിക്കാം. റെഡി റെഡി ടു ഈറ്റ്. കുട്ടുവോ പെണ്ണെന്ന് പറഞ്ഞ പോയി കുപ്പൂസ് ഒക്കെ എടുത്തോണ്ടിരിക്കും. അതിന്റെ ഒരു പരസ്യ ഒരു കൊല്ലം ഉണ്ടാവും. റൊട്ടി മൊത്തം കരിയിച്ചു വെച്ച് കാക്ക കുപ്പൂസ് ഒക്കെ കരിയിച്ചു വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് ബാക്കിയൊക്കെ പേര് അപ്പൊ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടുള്ളു. ബാക്കിയൊക്കെ പനി ഏൽപ്പിച്ചു കഴിഞ്ഞാ ായിട്ട് കുറച്ച് മൊജിറ്റോ കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന് കുറച്ച് നാരങ്ങി പൊതീനി ചതക്ക എന്നിട്ട് അതിലേക്ക് ഇട്ട് കേട്ടോ. നമുക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇതിലേക്ക് ഇട്ട് വെക്ക. ഇനി നമുക്ക് കളർ മിക്സ് ചെയ്ത കുറച്ച് ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സോഡിയം പാടി ഒഴിച്ചു കൊടുക്കാം. സോഡ പത്തി ഒഴിക്കാം. നല്ല ഭംഗിയുണ്ടല്ലേ കാണാന്ത്തി. മിക്സ് ചെയ്ത് കൊടുക്കു സച്ചു. കിച്ചുന മതിയോ? അതൊന്നും വേണ്ട. എങ്ങനെയുണ്ട് ആ പറയിപ്പിച്ച ഓന്റെ അഭിപ്രായം എന്താന്നുള്ളത് ഞാൻ പറയട്ടെ. ഇപ്പൊ ചിക്കൻ ഒന്ന് നോക്കട്ടെ. അപ്പൊ മെച്ചി ഉണ്ടാക്കണൊന്നും രസല്ലേ. ഞാനും അതിന്റെ തോല് പറിച്ചിട്ടുണ്ട്.